ആ കാലത്ത് ഇങ്ങനെ ഭ്രാന്തമുള്ള ആളുകൾ വന്ന് ഇറങ്ങാൻ കാരണം പല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാനസികാസ്വാസ്ഥ്യം വന്ന ആളുകളെ വീട്ടുകാർ ഒഴിവാക്കാൻ ട്രെയിനിൽ കയറ്റിവിടും, വടക്കോട്ടുള്ള ട്രെയിനിൽ കയറ്റിവിടും ഇവർ പല സ്ഥലം. അതുപോലെ വടക്ക് നിന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളിൽ അവിടെ നിന്നുള്ള ആളുകളെ ഭ്രാന്തന്മാരെ ബന്ധുക്കൾ ചികിത്സിച്ച് മാറില്ല എന്ന് തോന്നിയിട്ട് കയറ്റിവിടും. ഇവർ ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനുകളിൽ ഇറങ്ങും, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനുണ്ട്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചിലപ്പോൾ നിൽക്കുമ്പോൾ ആയിരിക്കും ഇവർ വെറുതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വന്ന് പെട്ടതായിരിക്കും. എവിടേക്കെന്നില്ലാണ്ടാണ് ഈ നടത്തം. ചിലപ്പോൾ ഏതെങ്കിലും പഴയ ഓർമ്മകളിൽ ഉള്ള ഒരു സ്ഥലങ്ങളോ ആളുകളെയൊക്കെ അന്വേഷിച്ചിട്ടുള്ളതായിരുന്നിരിക്കാം അന്ന് ആ ഭ്രാന്തൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒറ്റപ്പാലത്തിൻ്റെ ഒരു പിന്നീട് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ കാലത്ത് ഒരിക്കലും അങ്ങനത്തെ ആൾക്കാർ അധികം ഒറ്റപ്പാലത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഭ്രാന്തന്മാർ വരുമായിരുന്നു. അതിനിടയിൽ ഈ ഭ്രാന്ത് എരന്ന് മേടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ഒറ്റപ്പാലത്ത് ഒരു ഐസ് ഫ്രൂട്ട് കച്ചവടക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അവനെ സായിബാബ എന്നാണ് വിളിക്കുക. കാരണം ബാബയുടെ പോലെ വലിയ അതേപോലത്തെ മുടിയാണ്, നിറയെ മുടിയാണ്. ഐസ് ഫ്രൂട്ട് വിൽപ്പനയാണ്, നന്നായി കഞ്ചാവ് വലിക്കും. അപ്പം അങ്ങനെ കഞ്ചാവ് വലിച്ച് വലിച്ച് പിന്നീട് അവന് വട്ടായി. അപ്പോൾ ഈ ഇവനും വേറൊരു ഐസ് കച്ചവടക്കാരനുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഇവർ മത്സരിച്ച് ഐസ് ഫ്രൂട്ട് വിൽക്കും. അപ്പം ഇവന് കഞ്ചാവും കൂടി ഉള്ളതുകൊണ്ട് മറ്റവനെ മത്സരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്തും. 5 പൈസയ്ക്ക് 2 ഐസ് എന്ന് പറയും. ശരിക്കും 5 പൈസയ്ക്കാണ് മറ്റവൻ ഐസ് വെക്കുന്നത്, 1 ഐസ് വെക്കുന്നത്. ഇവൻ 5 പൈസയ്ക്ക് 2 ഐസ് വെക്കും. പക്ഷെ നമ്മളൊരു 3 പൈസ കൊണ്ട് തന്നാൽ തരൂല. 5 പൈസ തന്നാൽ 2 എണ്ണം. പക്ഷേ ഞാൻ 1/2 പൈസ കൂടുതലല്ലേ, അത് 1 എണ്ണം തന്നു ഉടനെ വെച്ചാൽ തരില്ല. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ഒരു അമ്മയുടെ ഒരു ബന്ധത്തിലുള്ള ഒരു അമ്മായി, അപ്പച്ചൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇളയമ്മയാണ്. അവർ ക്ലാരേജ്, പക്ഷെ ഞങ്ങളെല്ലാവരും ചേച്ചി എന്നാണ്. അപ്പച്ചനും ചേച്ചി എന്നാണ് വിളിക്കുകയവരെ. ഞങ്ങൾ വലുതായപ്പോൾ ഞങ്ങളും ക്ലാരേച്ചി എന്നാണ് വിളിക്കുക. ക്ലാര എന്നായിരുന്നു അവരുടെ പേര്, ക്ലാരേച്ചി. അപ്പോൾ ക്ലാരേച്ചി ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ചില്ലറ തൊട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ആ സൂക്ഷിച്ചു വയ്ക്കുന്ന തൊട്ടിൽ നിന്ന് കൈയിട്ട് നല്ല രഹസ്യമായിട്ട് കൈയിട്ട് പൈസ എടുത്തിട്ടാണ് ഈ ഐസ് ഫ്രൂട്ട് വേണ്ടത്. അപ്പോൾ ചില ദിവസങ്ങളിൽ കയ്യിൽ ഈ ഒരു 3 പൈസയൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരിക്കലും ഒരു 3 പൈസയായിട്ട് ഞാൻ ഈ ഐസ് കിട്ടാൻ ഒരു മാർഗമില്ലാണ്ട് ഈ സായിബാബയുടെ അടുത്ത് കെഞ്ചി നിൽക്കുന്ന സമയത്ത് സ്കൂളിൽ എൻ്റെ ഞാൻ മലയാളം മീഡിയത്തിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഒരു ക്ലാസ്സുണ്ട്, എ ഡിവിഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരെ ഞങ്ങൾ മലയാളം മീഡിയക്കാർ ആജന്മ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയും അവർ ഞങ്ങളെ ഒരു അധസ്ഥിതരെ പോലെ കാണുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എ ഡിവിഷനും ഞങ്ങളുടെ മലയാളം ഡിവിഷനായിട്ട് അടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കരാട്ടെ പഠിച്ചാൽ ആദ്യം അടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഈ ഇംഗ്ലീഷ് എ ഡിവിഷനിൽ സത്യൻ കാട്ടാന എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. കാട്ടാന എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ്. ഒറ്റപ്പോലത്തെ ഒരു വലിയ നായർ ഫാമിലിയുടെ പേര് കാട്ടാന എന്നാണ്. അപ്പോൾ സത്യൻ കാട്ടാനേനെയാണ് ഞാൻ കരാട്ടെ പഠിച്ചാൽ ആദ്യം അടിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഐസുകാരൻ്റെ അടുത്ത് ഞാൻ ഈ 3 പൈസയായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ സത്യൻ കാട്ടാനയും അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, 2-ആ 3-ആ എന്ന് ചോദിച്ചു. അപ്പോൾ അവനും 3. അപ്പോൾ സത്യൻ ഇങ്ങനെ കൈ നിവർത്തി. കൈ നിവർത്തിയപ്പോൾ അവൻ്റെ കയ്യിൽ 2 പൈസയുണ്ട്. അവൻ ഈ 2 പൈസയ്ക്ക് ഒരെണ്ണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. അങ്ങനെ ഈ ആജന്മ ശത്രുവായ സത്യനും ഞാനും താൽക്കാലികമായ ഒരു സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കോംപ്രമൈസിലെത്തുകയും ഈ 3ഉം 2ഉം ചേർത്തിട്ട് ഒരുമിച്ച് പോയിട്ട് 2 ഐസ് ഫ്രൂട്ട് മേടിക്കുകയും പിന്നീട് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ശത്രുത മാറുകയും ഈ ഐസ് ഫ്രൂട്ടിൻ്റെ പേരിൽ ഞങ്ങൾ വീണ്ടും സുഹൃത്തുക്കളാവുകയും. ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാൾ സത്യനാണ്. ഒറ്റപ്പാലത്ത് ഞങ്ങൾ പഴയ സുഹൃത്തുക്കളെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ആളായിട്ട് ഒറ്റപ്പാലത്തുള്ളത് സത്യനാണ്. സത്യന ഒറ്റപ്പാലത്ത് ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ലോകം മുഴുവൻ കറങ്ങുന്ന സുഹൃത്തുക്കൾ, പല ഭാഗത്തുള്ള സുഹൃത്തുക്കൾ എപ്പോൾ ഒറ്റപ്പാലത്ത് വന്നാലും സത്യൻ്റെ അടുത്തേക്ക് വരിക. സത്യൻ്റെ അടുത്തു നിന്നാണ് എല്ലാ ആളുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം തുടങ്ങുന്നത് ഈ സായിബാബയുടെ ഒരു പരിപാടിയാണ്. ഈ സായിബാബ എന്ന് വിളിക്കുന്ന ഈ ഐസുകാരൻ പിന്നീട് നല്ല തരക്കേടില്ലാത്ത വട്ടായി ഈ കഞ്ചാവ് അടിച്ചിട്ട്. അപ്പോൾ
ഈവൻ ടൗണിൽ ചുരിദാർ ഈ മറ്റേ വീട്ടിൽ അമ്മയുടെ ആരുടെയോ നൈറ്റ് ഇട്ടിട്ട് വരും ഐസ് വെക്കാൻ. അപ്പോൾ ഇടയ്ക്കിടെ ഇപ്പോൾ ഈ ഐസ് കമ്പനിയിൽ നിന്ന് പിന്നെ ഐസ് കൊടുക്കാണ്ടായി. പിന്നെ ആൾക്കാർ പിന്നെ ഇത് മേടിക്കുമ്പോൾ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാണ്ടായി. അപ്പോൾ ഈവൻ കഞ്ചാവ് വലിക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞങ്ങൾ കുറച്ചൊക്കെ മുതിർന്നു. അപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്. സുരേഷിൻ്റെ അടുത്ത് വന്നിട്ട് കാശ് വേണ്ട, ഒരു 100 രൂപ വേണ്ട എന്ന് പറയും. അപ്പോൾ സുരേഷ് ഇജ്ജൊന്ന് പൊയ്ക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പെട്ടെന്ന് ഈ ഇട്ടിരുന്ന നൈറ്റ് അങ്ങോട്ട് പൊക്കി. അപ്പോൾ സുരേഷ് നീ എന്തേ കാണിക്കണം, റോഡിൻ്റെ നടുവിൽ നൈറ്റ് ഇങ്ങനെ പൊക്കുകയാണ്. സുരേഷ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് താഴ്ത്തുന്നുണ്ട്. അവൻ ഇജ്ജ് വിട്, ഈ വിട് എന്ന് പറഞ്ഞു. അവസാനം പിന്നെ നല്ല ശക്തിയാണ്, സുരേഷിനെ പിടിച്ച് കള്ളിയിട്ട് ഈ നൈറ്റ് കൊണ്ട് പോക്കി. അപ്പോൾ നൈറ്റിൻ്റെ അടിയിൽ ഇവൻ പാൻസ് മുട്ടുകാരെ മടക്കി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ നൈറ്റ് പൊക്കിയിട്ട് പാൻസിൻ്റെ പോക്കറ്റ് കൈ ഇട്ടിട്ട് അതിന്നൊരു പേഴ്സ് എടുത്തു. ആ പേഴ്സിൽ നോക്കുമ്പോൾ അതിലൊരു 150 രൂപ ഉണ്ട്. അവൻ അതിൽ നിന്ന് 100 രൂപ സുരേഷിൻ്റെ കയ്യിൽ വെച്ച് എടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചുള്ളാകുമ്പോൾ തന്നാൽ മതി, ഈ ഒന്ന് ഇങ്ങനെ നടക്കേണ്ട കുട്ടിയല്ല എന്ന്. അത്തരം രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഈ അതുപോലെ ഒറ്റപ്പാലത്ത് ഒരു വെടിക്കാരൻ പേച്ചി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, വെടിക്കാരൻ പേച്ചി. അവിടെ ഈ പൂരമൊക്കെ ആകുമ്പോൾ ഈ NSS ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു കരിമരുന്ന് കടയുണ്ട്. അവിടെ നിന്നാണ് ഈ വിഷുവിൻ്റെ സമയത്തൊക്കെ അവിടെ മാത്രമേ ഈ പടക്കങ്ങളൊക്കെ വിൽക്കാണ്ടാവുക. പൂരത്തിൻ്റെ വെടി എല്ലാം ഈ ഇയാൾക്കാണ് കോൺട്രാക്ട്. പേച്ചി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് മുമ്പ് എപ്പോഴോ വെടി പൊട്ടിയപ്പോൾ എന്തോ ചീള് കൊണ്ടുവന്ന് എന്തോ പറഞ്ഞിട്ടൊരു ചെറിയൊരു ഞരമ്പിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് ഒരു എത്രയോ കാലം നമ്മൾ ഈ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഈ സ്കൂളിൽ പോണ സമയത്ത് അവിടെ ഈ വെടി പരയുടെ ഈ പടക്കക്കടയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇയാൾ. അപ്പോൾ ഈ നമ്മളെല്ലാവരും തമാശയൊക്കെ, അന്ന് കുട്ടിക്കാലത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും സീരിയസ്നെസ് അറിയില്ല, അതൊരു അസുഖമാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ കോൺവെൻറ്റിലേക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ പോകുമ്പോൾ പേച്ചിയായിട്ട് എന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അതിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഈ ജോയ് റോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞ കടയുണ്ടായിരുന്നു, അത് ഹൈസ്കൂളിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവിടെ ഒരു പാവയുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ബോഡി ഹാർഡ് ബോർഡ് കൊണ്ട് എന്തോ ചെയ്തിട്ടുള്ളതാണ്. ആ മുഖം മാത്രം സെപ്പറേറ്റ് ഒരു പെൻഡിലോ പോലുള്ളൊരു സാധനത്തിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഇതിനെ ആട്ടിയിടും. അപ്പോൾ ഈ പാവ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒറ്റ കുട്ടിക്കാലത്ത് നമ്മളുടെ ഓർമ്മകളാണ്. ഈ ജോയ് റോൾഡ് വേൾഡിലെ തലയാട്ടുന്ന ബൊമ്മ, തൊട്ടപ്പുറത്തെ പടക്കക്കടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പേച്ചി, ഈ ഐസുകാരൻ സായിബാബ, പിന്നെ ഈ സീസണലായിട്ട് വട്ട് വന്ന് വരുമ്പോൾ നന്നായി പാടുന്ന മുത്തു, ഇടക്കാലത്ത് ട്രെയിൻ വന്ന് ഇറങ്ങുന്ന ഈ മാമാട്ടിയും, മറ്റേ ലോങ് ഡിസ്റ്റൻസ് വാക്ക് ചെയ്യുന്ന മറ്റേ ഭ്രാന്തൻ, അതൊക്കെ എനിക്ക് ഇന്നലെ കണ്ടതുപോലെ അവരൊക്കെ അവരുടെ മുഖങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റപ്പാലത്ത് റിട്ടയേർഡ് ലൈഫിൽ ലീഡ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒറ്റപ്പാലം അത്തരം ആളുകളാൽ സമൃദ്ധമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അതിൻ്റെ കാരണം ആ കാലത്ത് ഇന്ത്യയിലെ ഏതോ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാരിക ഈ സെറ്റിൽ ചെയ്യാൻ പറ്റിയ, പെൻഷനാവുന്ന സമയത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയ 5 സ്ഥലങ്ങൾ ഇന്ത്യയിലെ സ്പോട്ട് ഔട്ട് ചെയ്തതിൽ ഒരു സ്ഥലം ഒറ്റപ്പാലമായിരുന്നു. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം ഒറ്റപ്പാലം സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് പറ്റിയ സ്ഥലമാണ് എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ആസ്മയും അതുപോലെയുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഡ്രൈ ആണ് എയർ, ജലാംശം കുറവുള്ള എയർ ആയതുകൊണ്ട് ആസ്മ പേഷ്യൻസിനൊക്കെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അതും ഒരു കാരണമായിരിക്കാം എല്ലാവരും വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ഒരു പെൻഷനൊക്കെ ആയി ഒരു 10-60 വയസ്സിന് ശേഷം ഒറ്റപ്പാലത്ത് വന്ന് സെറ്റിൽ ചെയ്യാൻ കാരണമായത്. ആ കാലത്ത് ഈ പ്രായമുള്ള ആളുകളുടെ കഥാപാത്രങ്ങളുടെ ഇടയിൽ ഏറ്റവും സജീവമായ ഓർമ്മയിലുള്ള കുറച്ച് ആളുകളുണ്ട്. അതിലൊരാൾ KK മേനോൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം സിംഗപ്പൂരായിരുന്നു എന്നാണ്, സിംഗപ്പൂര് ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് വന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ രൂപം വളരെ രസകരമായിട്ടുള്ള രൂപമാണ്. അതായത്
നിറയെ മുടിയുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കട്ട് എന്നൊക്കെ ആ കാലത്ത് പറയുന്ന രീതിയിൽ ആ പ്രായത്തിൽ മുടി ഉണ്ടായിരുന്ന ഒരാളാണ്. ആ മുടി മുഴുവൻ നരക്കുകയും അതിനിടയിൽ ചില കറുപ്പ് രേഖകളൊക്കെ ഉണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ള പുരികങ്ങളുണ്ടായിരുന്നു. അതായത് മീശയൊക്കെ ചീകി വയ്ക്കുന്നത് പോലെ അദ്ദേഹം പുരികം ചീകി വയ്ക്കുമായിരുന്നു. അത്രയും നിറയെ രോമങ്ങളുള്ള പുരികം, നിറയെ പീലിയുള്ള കണ്ണ്, ക്ലീൻ ഷേവ്ഡ് ഫേസാണ്. മീശയും താടിയൊന്നുമില്ല, നല്ല വീതിയിൽ കൃതാവ്, ഒരു 6'3" ഒക്കെ ഹൈറ്റ് ഉണ്ട്. ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പം ഷൂ, നല്ല ഉഗ്രൻ പാൻസ്, ഷർട്ട് ഫുൾ സ്ലീവ് ഷർട്ട് കഫ്ലിങ്സ് ഒക്കെ ഇട്ട്, ഷർട്ട് ഇൻ ചെയ്ത്, ബെൽറ്റ് കെട്ടി, വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട്, കയ്യിൽ ഒരു 8 കട്ട ബാറ്ററി ഇടുന്ന വലിയൊരു ടോർച്ച്, ഒരു സ്റ്റാൻഡേർഡ് 10 കാറ്, സ്റ്റാൻഡേർഡ് 10 ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്നറിയില്ല, ഓർമ്മയില്ല. ഒരു പച്ച കളറിലായിരുന്നു ആ കാർ എന്നാണ് എൻ്റെ ഓർമ്മ. ഈ കാറ് ഡ്രൈവ് ചെയ്ത് വരും. അദ്ദേഹം ചിലപ്പോൾ നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇടുപ്പ് മാത്രം ഇങ്ങനെ ഒരു സൈഡിലേക്കും ബോഡി ഇങ്ങനെയും, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുക. ഒരു കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതോ ഒരു കൗബോയ് ഫിലിമിലെ നായകൻ മുടി കുറച്ച് പ്രായം ചെന്നാൽ ഉള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹം. ഒരു ഭയങ്കര സുന്ദരനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു കാലത്ത് എന്ന് ഓർമ്മിപ്പിക്കുന്ന രൂപമാണ്. നല്ല ഷാർപ്പ് ഫീച്ചേഴ്സൊക്കെ ആയിട്ട്, നല്ല നീണ്ട മൂക്കൊക്കെ ആയിട്ട്. കെ കെ മേനോനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിത്ത് ടോർച്ചാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഈ കാറുള്ള ആൾ എന്തിനാ ടോർച്ച് കൊണ്ട് നടക്കണമെന്നുള്ളത് അന്നും ഇന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണ്. സഞ്ചാരം 17-ാം വോളിയം പെൻ ഡ്രൈവിൽ. ജിബൂട്ടി, ആഫ്രിക്കൻ ദാരിദ്ര്യത്തിന്റെ വടുക്കൽ പേറുന്ന ഒരു നാട്, അതിജീവനത്തിനായി പൊരുതുന്ന മനുഷ്യരുടെ നാട്. തലസ്ഥാനമായ ജിബൂട്ടി സിറ്റി, അബ്ബേ, അസൽ എന്നീ അത്ഭുത തടാകങ്ങൾ, മരുഭൂമിയിലെ മനുഷ്യജീവിതം. ഫിജി, തെക്കൻ പസഫിക് സമുദ്രത്തിൽ 800-ലധികം ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യം, പവിഴ ദ്വീപുകളിലേക്കുള്ള കറ്റമരൻ യാത്രകൾ, ഗോത്രഗ്രാമങ്ങൾ, അവിടുത്തെ കൗതുകമുണർത്തുന്ന ജീവിത കാഴ്ചകൾ. ലെബനോൻ, പാരമ്പര്യവും സംസ്കാരവും മുറുകെ പിടിക്കുമ്പോഴും യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളും നേറിപ്പടരുന്ന നാട്. ബൈബിൾ കഥകളിൽ ദേവദാരുവിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും തെളിനീരരുവികളുടെയും ദേശമായിരുന്ന ലെബനോന്റെ ഇന്നത്തെ കാഴ്ചകൾ ആവേശകരമാണ്. എത്യോപ്യ, ആദിമ മനുഷ്യൻ പിറന്ന നാട്. 2000 വർഷം മുൻപ് തന്നെ അതിശ്രേഷ്ഠ നഗരമായിരുന്ന അക്സൂം, ആഫ്രിക്കയുടെ ജെറുസലേം എന്നറിയപ്പെടുന്ന ലാലിബെല, ഭൂമിയിൽ ഏറ്റവും താപനിലയുള്ള അത്ഭുത പ്രദേശമായ ഡനാക്കിൽ ഡിപ്രഷൻ. എത്യോപ്യ അത്ഭുതങ്ങളുടെ ദേശമാണ്. അർമേനിയ, ഏറ്റവും വലിയ പ്രതാപത്തിന്റെയും ഏറ്റവും കൊടിയ ദുരന്തങ്ങളുടെയും വേദിയായ രാജ്യം, തലസ്ഥാനമായ എരേവാൻ, പുരാനഗരമായ ഗാർണി, വഖാർഷപ്പാത്ത്, ദിലിജാൻ തുടങ്ങി നിരവധി ചരിത്ര കേന്ദ്രങ്ങൾ. സഞ്ചാരം വോളിയം നമ്പർ 17 ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. ചില സമയത്ത് ഇദ്ദേഹം നടന്നു പോണ കാണും. അപ്പൊ നടന്നു പോണ കാണുമ്പോ കയ്യിൽ ടോർച്ച് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് നടന്നു പോകുന്ന ആൾ, ഞങ്ങളന്ന് ഹൈസ്കൂളിൻ്റെ ഒറ്റപ്പാലം NSS ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഒരു മതിലുണ്ട്. ആ മതിലിൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും നിരന്നിരിക്കുമ്പോൾ അദ്ദേഹം ഫുൾ സ്പീഡിൽ ടൗണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീടുള്ള ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു പോകണമാണ്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുകയും ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ അദ്ദേഹം കാർ ഓടിച്ച് പോകണം. കാറ് മറന്നു വെച്ച് പോകണ്ട, സ്ഥിരമായിട്ട് ടൗണിൽ സാധനം മേടിക്കാൻ പോയിട്ട് ഈ കാറ് മറന്നു വയ്ക്കും. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ വേഗതയെക്കുറിച്ച് കുട്ടികളുടെ ഇടയിൽ പല കഥകളുമുണ്ട്. ഒരിക്കൽ പാലക്കാട് നിന്ന് അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആക്സിലേറ്ററിൽ അദ്ദേഹം ആഞ്ഞു ചവിട്ടി ഫുൾ സ്പീഡിൽ അദ്ദേഹം പോകുന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തപ്പോൾ പുറകിലൊരു വണ്ടിയുടെ ഹോണടി ശബ്ദം കേട്ടു. അപ്പോൾ ആരോ പുള്ളിയെ ചേസ് ചെയ്യുന്നു, അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുകയും അങ്ങനെ ഒറ്റപ്പാലം വരെ ഇദ്ദേഹം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴേക്കും പുറകിലുള്ള ഹോണടി ശക്തമാവും. അങ്ങനെ അവസാനം ഇയാൾ ഒറ്റപ്പാലത്തിൻ്റെ അതിർത്തിയിൽ കാറ് നിർത്തിയിട്ട് ആരാണ് ഇത്ര കേമനായ, എന്നേക്കാൾ കേമനായ ഒരു ഡ്രൈവർ എന്ന് നോക്കിയപ്പോൾ അതൊരു റോഡ് റോളറായിരുന്നു എന്നാണ
കണ്ടാൽ പറ്റുന്നത്. അത്രയും പതുക്കെ ഓടിക്കുന്ന പോകുന്ന ഒരു വണ്ടിയാണ് ഇദ്ദേഹം. ഈ കാറ് ഒറ്റപ്പാലത്ത് പെട്രോൾ ബങ്കിൽ വെച്ചിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ടാങ്കൊക്കെ തുറന്നു കൊടുത്ത് പെട്രോൾ അടിച്ച് താക്കോല് ഉണ്ട് അത് പൂട്ടി ഈ താക്കോല് കാറിൻ്റെ മീതെ തന്നെ വെച്ചിട്ട് ടോർച്ച് ആയിട്ട് വീട്ടിലേക്ക് പോകും. എന്നിട്ട് കുറേ ദൂരം എത്തുമ്പോൾ ഉള്ള തിരിച്ചുപോക്കാണ് ഞങ്ങൾ പല തവണ ഈ കാറെടുക്കാൻ തിരിച്ചു പോകുന്നതാണ് പലതവണയും കണ്ടിട്ടുള്ളത്. ചില സമയത്ത് ഈ കാറ് നിന്നു പോവും. അപ്പോൾ അദ്ദേഹം നല്ല ഉഗ്രൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം ജെൻറിൽമെൻ വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും ചാടി ഇറങ്ങും, ഈ കാറ് തള്ളി കൊടുക്കും. കാറ് തള്ളി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പുള്ളി ഉടനെ കാറ് നിർത്തിയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഷേക്കേണ്ടി വരും. നന്ദി പറയാൻ വേണ്ടിയിട്ട് നിർത്തി കാർ ഓഫാവും. പിന്നെ ഞങ്ങൾ തള്ളി കൊടുക്കില്ല, തള്ളി കഷ്ടപ്പെട്ട് കുറേ ദൂരം തള്ളിയിട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ടായിട്ടുണ്ടാവുക. പക്ഷേ താങ്ക്സ് പറയാൻ വേണ്ടി കാറ് നിർത്തിയിട്ട് തരും. എന്നിട്ട് വീണ്ടും ഒരു ഓ മൈ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ ജെൻറിൽമാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റോപ്പ് ബ്ലോക്കിൽ അപ്രത്യക്ഷരായിട്ടുണ്ടാവും. പിന്നെ പോർട്ടർമാർ വന്നിട്ട് തള്ളി കൊടുക്കും. അവർ അവരോട് ഇദ്ദേഹം താങ്ക്സ് പറയുമ്പോൾ അവർ പറയും നോ താങ്ക്സ് 10 rupees എന്ന് പറയുമ്പോൾ കാശ് മേടിക്കും. ഈ കെ കെ മേനോനൊരു രസകരമായിട്ടുള്ള കഥാപാത്രമായിരുന്നു. രൂപം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ വളരെ ആ കാലത്ത് ഞങ്ങൾ രസിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മറ്റൊരു ക്യാരക്ടർ വേലായുധൻ വൈദ്യരാണ്. വേലായുധൻ വൈദ്യരെ കുറിച്ചുള്ളൊരു കഥ, ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു 75 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം മരിക്കുന്നത് ഒരു 90 വയസ്സൊക്കെ ആയതിന് ശേഷമാണ്. ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ഒരു 90-100 പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ കാണുന്ന സമയത്തൊരു 10-70 വയസ്സ്, കുട്ടിക്കാലത്ത് കാണുമ്പോൾ തന്നെ 10-70 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മാത്രമേ ഭാര്യയായിട്ട് കഴിഞ്ഞിട്ടുള്ള, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവർ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിവോഴ്സ് ചെയ്തു. അവരുടെ ആഭരണങ്ങളും കാര്യങ്ങളോട് കൂടി തന്നെ അവരെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് ഒറ്റയ്ക്കാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അതിനുശേഷം സ്ത്രീവി എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീ വിദ്വേഷിയായി മാറി അദ്ദേഹം. എന്താണ് അതിൻ്റെ കാരണം എന്നും ആർക്കും അറിയില്ല. ഗംഭീര വൈദ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ. ചില ചെറിയ വിദ്യകളൊക്കെ ഉണ്ട്, അസുഖം മാറ്റാനുള്ള ചില വിദ്യകൾ. പക്ഷേ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു അസുഖവുമായിട്ട് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നല്ല തിക്കായിട്ടുള്ള പുരികവും ഒക്കെയുള്ള നല്ല മുടിയൊക്കെ ഉള്ള ഒരാളാണ്. ഒരു പ്രത്യേക തരം ഖദർ ജുബ്ബയാണ് ഇടുക. കൈയുടെ മുട്ടിന് താഴെ ഇറങ്ങി കിടക്കുന്ന കൈ, അതിനൊരു 2 layer ഖദറിൻ്റെ ആണ്. നല്ല തേച്ച് വടി പോലെ ആക്കിയിട്ടുണ്ടാവും. മുട്ടിന് താഴെ എത്തുന്ന അതാണ്. ഉയരം കുറഞ്ഞ ചെറിയ മനുഷ്യനാണ്. ഇപ്പം മുണ്ട് ഒരു കുഞ്ഞുണ്ണി മാഷിൻ്റെയൊക്കെ ഒരു വേറൊരു രൂപമാണ്. പക്ഷേ കുഞ്ഞുണ്ണി മാഷിൻ്റെ സോഫ്റ്റ്നെസ് അല്ല, അദ്ദേഹത്തിനെ മൊത്തം ഒരു രൗദ്രഭാവമാണ്. ഈ പുരികും ഒക്കെ ആയിട്ട് കണ്ണടയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അസുഖത്തിന് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് മീശമാധവൻ ചെയ്തപ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ ലുക്സ് ചെയ്തത് അദ്ദേഹത്തിന് ഓർത്ത് അദ്ദേഹത്തിനെ മോഡൽ ചെയ്തിട്ടാണ്. ഇദ്ദേഹത്തിന് ചെവിയിൽ രോമം ഉണ്ടായിരുന്നു, വെഞ്ചാമരം പോലെ. രണ്ട് സൈഡിലേക്ക് ചെവിയിൽ നീളത്തിൽ മുടിയുണ്ടായിരുന്നു. പുരികം, ഈ പുരികം, ഈ ചെവിയിലെ രോമവും മീശമാധവനിൽ ഇദ്ദേഹത്തിന് ജഗതി ചേട്ടൻ്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. ഈ വൈദ്യരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈദ്യർ ചോദിക്കും എങ്ങനെയാണ് ഉറങ്ങുക, കമന്ന് കിടന്നിട്ടാണ് ഉറങ്ങുക, മലന്ന് കിടന്നിട്ടാണ് ഉറങ്ങുക. തലവേദന എന്ന് പറയുമ്പോൾ തലയുടെ പുറകിലാണോ വേദന, ഫ്രണ്ടിലാണോ വേദന, സൈഡിലാണോ വേദന, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചോദിക്കുന്നതിനിടയിൽ തന്നെ എനിക്ക് സുഖമില്ലാണ്ട് കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ സ്ഥിരം കാണിച്ചിരുന്നത് അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചനോട് പുള്ളി ചോദിക്കും, മഷേ മറ്റേ തിപ്പലിയും മറ്റേ വടകവും ചേർത്തിട്ട് ഒരു ഗുൽഗുലാദി കഷായം ആയിട്ടാണ് കൊടുത്താലോ. അപ്പോൾ അപ്പച്ചൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താണ് അതെന്തിനാണ് എന്താ സാധനം എന്നറിയില്ല. അപ്പോൾ ആയിക്കോട്ടെ വൈദ്യരെ അങ്ങനെ ആവാം അറിയ, എന്നാൽ അത് വേണ്ട, നമുക്ക് ഗുൽഗുലാദിയും വടകവും മറ്റേ ദശമൂലാരിഷ്ടവും കൂടി ചേർത്തിട്ട് കൊടുക്കാം, അതാവുമ്പോൾ നന്നാവും, അപ്പോൾ ശോധനയുണ്ടാവും. അപ്പോൾ അപ്പച്ചൻ ഓ ആയിക്കോട്ടെ അത് അങ്ങനെ കൊടുക്കുക. ഏയ് ദശമൂലാരിഷ്ടം കൊടുത്താൽ അങ്ങനെ ശരിയാവുക, ദശമൂലാരിഷ്ടം പറ്റില്ലേ, ഇതിന് തിപ്പലിയുടെ ഒരു സാധനം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ എന്തസുഖം വന്നാലും വൈദ്യരുടെ അടുത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറയൂ മാഷ് പറയൂ എന്താണ് നല്ലത്, ഈ കുട്ടിക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ശോധന കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, ഒന്ന് വയറിളക്കിച്ചാലോ. അപ്പോൾ ആവാം, അല്ലെങ്കിൽ വേണ്ട, ചെറിയ കുട്ടിയല്ലേ വയറിളക്കണ്ട. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈദ്യശാലയും, ആ വൈദ്യശാലയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഈ
വൈദ്യശാലയിലേക്ക് കയറുന്ന ഒരു വരാന്തയുണ്ട്. പിന്നെ ഈ വൈദ്യശാലയുടെ ഫ്രണ്ടിലെ മുറി എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ പുറകിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ കാണാവുന്ന ഒരു കാഴ്ച ഈ സ്ത്രീകൾ ഈ കുറുന്തോട്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാട് കാട്ടിൽ പോയിട്ട് പറിച്ചിട്ട് അത് തലയിൽക്കെട്ട് ചുമടുമായിട്ട് അവിടെ പോകുന്നതും, അപ്പോൾ അത് തൂക്കിയെടുക്കാനൊക്കെ പുള്ളി തന്നെ നിൽക്കുക. അങ്ങനെ ഒറിജിനൽ മരുന്ന് പച്ചമരുന്ന് കൊണ്ട് മാത്രം കറക്റ്റായിട്ട് വൈദ്യം ചെയ്തിരുന്നൊരു ആളായിരുന്നു. അവിടെ പോകുമ്പോൾ സ്ഥിരം കാണുന്നൊരു സ്ഥലം അദ്ദേഹത്തിന് മൾബറി ചെടികളുണ്ട് ആ കോമ്പൗണ്ടിൽ. ആ മൾബറി ചെടിയിൽ സ്ഥിരമായിട്ട് ഈ ചെറിയ അടക്കാ കുരുവികൾ കൂടുകിട്ടും. അപ്പോൾ അതിൽ ആ കുരുവി മുട്ടയിട്ടോ എന്നൊക്കെ നോക്കുന്നതും ഈ കുരുവികളെ എത്ര അടുത്ത് നമ്മൾ കാണുന്നതൊക്കെ, അത് കുഞ്ഞു പക്ഷികൾക്ക് പോലും ഒരു ഭയമില്ല അവിടെ, അത്രയും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത്. അതുകൊണ്ട് ആ സ്ഥലം എനിക്ക് പ്രകൃതിയെയൊക്കെ സ്നേഹിക്കുന്ന ഭയങ്കര നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഒറ്റപ്പാലത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണ് വേലായുധം വൈദ്യരെ ഇല്ലാണ്ടായത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലവും ആ വൈദ്യശാലയും ഗവൺമെൻറ്റിനാണ് എഴുതി വെച്ചത്. ഒരു ഒരു കഥാപാത്രമായിരുന്നു വേലായുധം വൈദ്യർ.